Where are you, my son? Mone! Hello, Mr. Nambiar. Hello. Why do you not to produce silly? You're losing the guy in Magani Paparangelo. Nan on the Vina got him little better than Varna. You're not in Italia. Kayin and Garden Jerry Paricolo. Daddy, I can't tell you, my little bone. You are never a messer. Even Anna Lady, Miss Nambiar. Yalda Monia, let me worry. Ellam kolavu devame mone remesha etra kaalada pappa ninde mugam kandittu vaada daddy ku onnum pattittilla onnu ulikkade ullu ulikkade ullu pappa mone are daddy idu idu ente mole surya idu remeshinte father mr nambiar hello uncle appa avada kanda penna surya alla aa tendike aalu maari poyada endengil avade ladies alle mole surya ente ponni mari mole Ninna kaanani father na podichirikayirunnu mole papa ichu mari papa nee parayunda papa nee onnu parayenda papa ichu ulukkonde endu ulukku mari papa ichu parayenda ayyo ore 5 minute papa ye pinnalayile vittu adi mudi onnu tadangittu kondu vara papa ichu vanne poittu vara ay ay njan oru dushtana koorana thayillathavana kollan polum madiyillathavana സത്യം ഭർത്താനാരാ ഞാൻ നമ്പ്യാരി നിന്റെ തന്ത എനിക്ക് ആ പേരിലൊരു തന്തയില്ല അപ്പൊ ബാക്കി എല്ലാ പേരിലും തന്തയുണ്ടോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അത് പോട്ടെ നീ ആരടാ ഞാനാണ് യഥാർത്ഥ രമേശ് നമ്പ്യ രമേശ് നമ്പ്യാര ഇവന്റെ പെട്ടി അല്ലല്ലോ ഞാൻ അടിച്ചു മാറ്റിയത് സത്യം പറഞ്ഞോണം താൻ എന്തിന് എന്റെ തന്തയായി സത്യത്തിൽ ഞാൻ ആലിബാബയായിട്ട് കൂടെ കഴിഞ്ഞവന്റെ തന്തയാ അവൻ ഇപ്പൊരു തന്തയുടെ ആവശ്യമില്ല എന്നും ബൈ ചാൻസിൽ നിങ്ങൾക്കൊരു തന്ത മസ്റ്റാണെന്നും അവൻ പറഞ്ഞ ശരിയാ കുറച്ച് നാളത്തേക്ക് എനിക്കൊരു തന്തേ വേണം അതൊരു കല്യാണം നടക്കാൻ വേണ്ടി പക്ഷേ കല്യാണം നടന്നു കഴിഞ്ഞാൽ അപ്പ സ്ഥലം വിട്ടണം മറ്റാരും ഇത് അറിയണ്ട നല്ലൊരു തുക പ്രതിഫലമായിട്ട് തന്നേക്കാം പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ആക്ടി ചെയ്യാട്ടാ ഓവർ ആക്ടിങ് വേണ്ട പിന്നെ താൻ വന്നപ്പം പോലും ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് ഈ ലേഡീസുമായിട്ടുള്ള ടച്ചിങ്ങും ഫിനിഷിങ്ങും വേണ്ട നോക്കിയേ എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരുദ്ദേശങ്ങളില്ല ഞാൻ വളരെ മാന്യനാണ് പരിശുദ്ധനാണ് പിന്നെ തന്റെ റോൾ വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തിരുന്ന് മുട്ടിന്ന് വരും എന്നാലേ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടൂ തന്റെ കരണക്കുറ്റിക്ക് ഞാനൊരു അടി തന്നു തന്റെ ചെവിക്കല്ല് പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് സിമ്പതി തോന്നും ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ മനസ്സിലായി പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്തയായിരിക്കും ഓക്കെ ഇന്ന് മുതൽ ഞാൻ രമേശ് നമ്പ്യാർ നിങ്ങൾ എം എൻ നമ്പ്യാർ ഇപ്പോൾ തന്നെ നമ്മൾ ശങ്കർജിയെ കണ്ട് കല്യാണം ഫിക്സ് ചെയ്തേക്കാം അതിനു മുമ്പ് റെമുനറേഷൻ ഫിക്സ് ചെയ്യും മോനെ 10,000 അത് വലിയ പിച്ചക്കാരത്തെ നന്ദക്കി ഇത് കോടീശ്വരന്റെ കളിയാ 25 50 1 lakh ആവോ തീരെ ചീപ്പാകല്ലേ മോനെ 100 പവനും ലേറ്റസ്റ്റ് മോഡൽ ഒരു മാരുതി കാർ ആണെങ്കിൽ ഫിക്സ് ഓക്കേ ഫിക്സ് പക്ഷെ കല്യാണത്തിന് ശേഷമേ തരൂ അല്ല പിന്നതയില ഇട്ട് തടവണെന്ന് പറഞ്ഞിട്ട് തടവി പക്ഷെ ഒരു ദിവസം തടയാ പോരാ ഇത് എണ്ണ തോണി തന്നെ കിടത്തേണ്ടി വരും ഡാഡി എവിടെ മോണുണ്ട് രമേശിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു പപ്പയ്ക്ക് ഡയബറ്റീസിന്റെ അസുഖമുണ്ട് ഡയനോൾ കഴിക്കാൻ സമയമായി ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു അതിനെന്താ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം ലേഡീസിന്റെ ബോഡി ടച്ചിങ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ മരുമോളെ കാണുമ്പോ കൺട്രോൾ കിട്ടല്ലേടാ കൺട്രോൾ ആ പോയ പെണ്ണിനെ തൊട്ടാ നിനക്ക് പ്രശ്നം ഈ നിക്കണ പെണ്ണിനെ തൊട്ടാ ഇവന് പ്രശ്നം ഈ വൃദ്ധനായ ഫാദറിലേക്ക് വാത്സല്യത്തോടെ ഒരു ഡോക്ടറിനെ അതിന് ടച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കണ്ടില്ലേ പപ്പ ഭയങ്കര ആ പോയ കിളവൻ ആരാണെന്നറിയോ മറ്റേ അച്ഛനല്ലേ അതിപ്പോ അതിനു മുമ്പ് അയാൾ എന്റെ അച്ഛനായിരുന്നു അതായത് അയാള് എന്റെയും കൂടി അച്ഛനാണെന്ന് രണ്ടുപേരുടെ അച്ഛനാന്നല്ലേ അച്ഛനാവുന്നത് എങ്ങനെയെന്നൊക്കെ രാത്രിയിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം കഥക്ക് കുത്തിയിടണ്ട അച്ഛനാവുന്ന കാര്യം രാത്രി പറഞ്ഞു തരാമെന്നു വാതില് കുച്ചിടണ്ടു എന്റെ മോനെ അവൻ ചേച്ചിയാക്കും മോനെ പണി വന്ന അച്ഛാ മോനെ മോനെ
എങ്ങനെ ഒരു അച്ഛനാകാൻ പറ്റുമെന്ന് എന്റെ മോള് ചന്ദ്രയ്ക്ക് ആലിബാബ ഇന്ന് രാത്രി പറഞ്ഞു കൊടുക്കാം. ആലിബാബ ഇന്ന് രാത്രി എങ്ങനെ അച്ഛനാവുന്നത്? ഓ, ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. എടാ മണ്ട, ആലിബാബ ഇന്ന് രാത്രി നമ്മളെ മോളെ മുറിയിലെത്തിയാൽ അവനൊരു അച്ഛനാകും. ഇതെങ്ങനെയെങ്കിലും തടയണം. തടഞ്ഞ അവൻ നമ്മളെ വെടിവെക്കൂലേ? എടാ തടഞ്ഞിട്ടെങ്കിൽ അവളെ അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കണം. ഏതായാലും അയാൾ അവന്റെ തന്തയില്ലെന്ന് ഉറപ്പാ. അതെല്ലാം പൊട്ടു. ആ രമേശ് നമ്പ്യാർ ഒറിജിനൽ രമേശ് നമ്പ്യാരാണെന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഞാനാണ് യഥാർത്ഥ രമേശ് നമ്പ്യാരെന്ന് വെച്ച് കാച്ചപ്പോൾ അയാളൊന്ന് പതറിയത് ഞാൻ ശ്രദ്ധിച്ചു. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ രമേശ് നമ്പ്യാരെ പിടിച്ചൊന്ന് കൊടയണം. അപ്പൊ സത്യം വെളിവരും. ഏതായാലും ഇന്ന് രാത്രി ഞാൻ അവന്റെ മുറിയിലോട്ടൊന്ന് ചെല്ലട്ടെ. ഇതാണ് പങ്കായക്കണി. ഈ പങ്കായക്കണി കടന്ന് ഒരാലിബാവക്കും ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അവന് ഈ ഇടനായലൂടെ നടന്ന് വാതുക്കലെത്തിയ നീ അവിടെ ഇരുന്ന് അച്ഛന് സിഗ്നൽ തരണം. അച്ഛൻ ദൂരെ ഇരുന്നിട്ട് പങ്കായക്കണി വലിച്ചു. അപ്പൊ ഇത് വന്ന തലയിൽ ഒരൊറ്റ, അതോടുകൂടി അവന്റെ അച്ഛനാകാനുള്ള ചിന്ത ഉണ്ടല്ലോ, അത് ഈ അച്ഛൻ മാറ്റിക്കൊടുക്കും. ഹരിചന്ദ്രനോട് രമേശ് നമ്പ്യാരാകാൻ പറഞ്ഞിട്ട് അവനെന്തിനി ആലിബാബയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത്? പ്ലാനിങ് മോശമായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും. 10 കാശ് കയ്യിലും കിട്ടില്ല. എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോ എന്ന് എനിക്കൊരു സംശയം. എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇവനെ പിന്തുടരാം. ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല. എടാ ഹരിചന്ദ്ര ചെറ്റേ, നിന്നോട് ഇവിടെ രമേശ് നമ്പ്യാരായി കയറിപ്പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണ് ഞാൻ. തീഹാർ ജയിലിൽ 6 മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ മണ്ട. അല്ല, നീ എങ്ങനെ ആലിബാബയെ മാറിയത് പറയടാ, പറയടാ. ാതിരിക്കാൻ ഇതുപോയിരിക്കും. ഇത് വെച്ചാ മണിവർണ്ണനാണെന്നേ തോന്നുന്നു.